തുറക്ക്. ഇത് തന്നെ ധാരാളമാണ് മോളെ, കുറച്ച് ശുദ്ധമായി ശ്വസിക്കാവല്ലോ. ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ. നമസ്കാരം സാർ. അവരെത്തിയല്ലേ? കുറച്ചു മുമ്പ് വന്നതേ ഉള്ളു സാർ. ലച്ചുവിനെ ഒന്ന് കാണാന്ന് വെച്ചിട്ടാ ഞങ്ങള് വന്നേ. എന്താ എല്ലാരും കൂടി? ആ സാറേ, ഇവരൊക്കെ ലച്ചു മോളെ കാണാൻ വന്നതാ. അമ്മു, മോളെ അമ്മു. ആ എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ക്ഷേത്രത്തിൽ വെച്ച് നമ്മള് കണ്ടിട്ടുണ്ട്. ആ എനിക്ക് മനസ്സിലായി. അപ്പൊ സാറിന്റെ കൂടെ ആയിരുന്നു അല്ലേ ലച്ചു? ആ അതെ. ഞങ്ങൾ ഇനി കുറച്ചു കാലം ഇവിടെ തന്നെ ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ചന്ദ്രമാമി, ഒരുപാട് നന്ദിയുണ്ട്. ഇത്ര സന്തോഷത്തോടെ മോളെ ഈ വീട്ടിൽ കാണാൻ കഴിഞ്ഞതാ ഞങ്ങളുടെ സന്തോഷം. എല്ലാരും ഉണ്ടല്ലോ. ലച്ചു തച്ചിലെടുത്ത് താമസിക്കാൻ വരുന്ന വിവരം നാട്ടിലെല്ലാം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഉടനൊന്നും പോയില്ലല്ലോ. എന്റെ ചേച്ചിയുടെ ചികിത്സ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. സിദ്ധിമുത്തിയോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവര് ഉറപ്പ് പറയും. ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും സാർ എന്നെ വിളിക്കാൻ മറക്കണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ചന്ദ്രമാമി, ചായ കുടിച്ചിട്ടേ പോവാവൂ. അതിനിനിയും സമയമുണ്ടല്ലോ മോളെ, ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. അപ്പൊ ശരി. ആയിക്കോട്ടെ. ലച്ചു വന്നതോടെ നാട്ടിൽ ഐശ്വര്യം തിരിച്ചു വന്നതുപോലെയായി. ലച്ചുവിനെ ദ്രോഹിച്ചവർക്ക് ദൈവം ശിക്ഷ കൊടുത്തു. അവരെല്ലാം നാടുവിട്ട് പോവുകയും ചെയ്തു. തച്ചിലടത്തേക്ക് ലച്ചുവും തിരിച്ചു വന്നു. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി സാറേ, ഈ നാട് മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സന്തോഷം. ശരി. പിന്നെ നമ്മൾ പോട്ടെ സാറേ. ആയിക്കോട്ടെ. അമ്മോന് ഈ നാട്ടിലുള്ള വില നിനക്ക് മനസ്സിലായില്ലേ? ഇവിടെയുള്ള എല്ലാ വീടുകളും അങ്ങനെ ചേച്ചി, പല വീടുകളിലും ഫാൻ കൂടിയില്ല. മോളെ, ഇവിടെ വന്നപ്പോഴല്ലേ അമ്മു നീ നാട്ടിലുള്ള വില മനസ്സിലായത്. ദേ, നിന്നെ കാണാൻ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവളി നാടിന്റെ രാജകുമാരിയല്ലേ അമ്മേ? ഒന്ന് പോ ചേച്ചി. പിന്നെ അമ്മുവിനെ കാണാൻ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. അവരുടെ മോളുടെ കല്യാണക്കുറിയുമായിട്ടാ വന്നിരിക്കുന്നത്. അവരുടെ മകളുടെ ഭാഗ്യം കൊണ്ടാണത്രേ അവർ
അവരുടെ മകളുടെ കല്യാണം നടക്കുന്ന ഈ സമയം തന്നെ ലച്ചു ഈ വീട്ടിലെത്തിയെന്ന്. ചെല്ല്, അങ്ങോട്ട് ചെല്ല്, നിന്നെ കല്യാണത്തിന് ക്ഷണിക്കാനാ വന്നത്. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. അമ്മൂന്, ഈ നാട്ടുകാരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? അവളെ നമ്മളുടെ വീട്ടിൽ വെച്ച് സങ്കടപ്പെടുത്തിയതിന്റെ വേദന എനിക്കുണ്ട് മോളെ. നിന്റെ എൻഗേജ്മെന്റിന് അവൾ പങ്കെടുക്കാതിരിക്കാൻ ഞാൻ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക വരെ ചെയ്തു. ഒടുവിൽ പ്രായച്ചിത്തം പോലെ എന്നെ അവളുടെ വീട്ടില് വിധി കൊണ്ട് എത്തിച്ചു. അമ്മു അതൊന്നും ഓർക്കുന്നുകൂടി ഉണ്ടാവില്ല. അവളെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരൊക്കെ അവളെ ഹൃദയത്തോട് ചേർക്കും. ടീച്ചർ കുട്ടിയുടെ മോൾ വന്നുല്ലേ? അച്ഛാ, സിദ്ധിമുത്തി. ക്ഷേത്രത്തിൽ വെച്ച് സിദ്ധിമുത്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. എന്റെ ഈ കൈകളിലേക്കാ ടീച്ചർ കുട്ടി ഈ മോളെ പെറ്റിട്ടത്. അന്നേരം ടീച്ചർ കുട്ടിയുടെ കണ്ണടയുകയും ചെയ്തു. ദേവിയുടെ അനുഗ്രഹം കൊണ്ടാ നിങ്ങളുടെ കയ്യില് ലച്ചുമോള് വന്നെത്തിയത്. ലച്ചു എവിടെയുണ്ടോ അവിടെ ദേവി കടാക്ഷം ഉണ്ടാവും. നിങ്ങൾക്ക് നല്ലതേ വരൂ. അതെനിക്കറിയാം. ഇവള് ഞങ്ങളുടെ ഐശ്വര്യോ. സിദ്ധിമുത്തി വാ, നമുക്ക് ചേച്ചിയെ കാണാം. എല്ലാം നല്ലതിനാണെന്ന് മനസ്സ് പറയുന്നത് പോലെ അന്ന് ഇവരാണ് ആ ക്ഷേത്രത്തിൽ വെച്ച് അഭീഷ്ടസിദ്ധി പൂജയെക്കുറിച്ച് പറഞ്ഞത്. ഇവരുമായിട്ടൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചതല്ല. എൻ്റെ മോളെ ദൈവം കൈവിടില്ല. സിദ്ധിമുത്തി, ഇനിയുള്ള ഞങ്ങളുടെ മുഴുവൻ പ്രതീക്ഷ സിദ്ധിമുത്തിയാ. അങ്ങനെ പ്രതീക്ഷയൊന്നും വെക്കാൻ പാടില്ല. എല്ലാം ദൈവനിശ്ചയം. എന്താ കുട്ടിക്ക് സംഭവിച്ചത്? മരുന്ന് കുത്തിവെച്ച് ഒരു ദ്രോഹി എന്റെ കുട്ടിയുടെ കാല് തളർത്തി കളഞ്ഞതാ. ചെയ്യാൻ ഇനി ചികിത്സകളൊന്നുമില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഈ കാലുകളൊന്ന് ഉയർത്തി വെക്കൂ. നീ ആ ടീപ്പ് എടുത്ത് ഇങ്ങോട്ട് വെച്ച്.
ഇത് പരമ്പരാഗതമായി ഞങ്ങളുടെ കുടുംബക്കാർ ഉപയോഗിക്കുന്ന ഒരു ദിവ്യ ഔഷധമാ. അസുഖം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും ചികിത്സ കൊണ്ട് ഫലസിദ്ധി കിട്ടുമോന്നും അറിയാനും ഈ തൈലം പുരട്ടിയാൽ മനസ്സിലാവും. കൈകാലുകളിലും മുഖത്തും കഴുത്തിനു പിന്നിലും ഈ തൈലം തേച്ചു പിടിപ്പിക്കണം. ഒരു മണിക്കൂർ കുട്ടിയെ വെളിച്ചം കാണാത്ത മുറിയിലിരുത്തണം. തൈലം പുരട്ടിയ ഭാഗത്ത് തെച്ചിപ്പൂ നീര് കലർത്തിയ വെള്ളം വീഴ്ത്തിയാൽ അതിൻ്റെ നിറം മാറും. ഇളം മഞ്ഞ നിറമായാൽ ചികിത്സയ്ക്കുള്ള ഫലം നിർണയിച്ചു പറയാനാവില്ല. രോഗം അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. കടും മഞ്ഞ നിറമായാൽ ഒരു പ്രതീക്ഷയും വേണ്ട. ആരു വിചാരിച്ചാലും രോഗം ഭേദപ്പെടുത്താനാവില്ല. മരുന്നിന്റെ നിറം പച്ചയായി തെളിഞ്ഞു കണ്ടാൽ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയും. കുട്ടിയെ വെളിച്ചം കടക്കാത്ത ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. വിശ്വസിക്കണം, എന്തും വിശ്വസിക്കാനുള്ള മനസ്സുമായിട്ട് വേണം ഇനിയെല്ലാം നമ്മൾ നേരിടാൻ. മറിച്ച് ചിന്തിക്കാൻ വേറൊരു പ്രതീക്ഷ നമുക്കില്ലല്ലോ കാഞ്ചനെ. അച്ഛൻ ബിപിക്കുള്ള മരുന്ന് പോലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അമ്മ സങ്കടപ്പെട്ടിരിക്കുക. ഇതാ കഴിച്ചേ. മനസ്സിന് ഒരു സമാധാനവും ഇല്ലാതെ മരുന്ന് കഴിച്ചിട്ട് എന്ത് രോഗത്തിനാ ശമനം ഉണ്ടാവുക? തല ചുറ്റി വീണ് പോയില്ല അച്ഛ. അച്ഛൻ ഈ ടാബ്ലറ്റ് കഴിക്ക്. കഴിക്കച്ച. പലവട്ടം വിളിച്ചു നോക്കിയതാ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അമ്മോന്റെ മാത്രല്ല മറ്റുള്ളവരുടെ ഫോണുകളും സ്വിച്ച് ഓഫാ. സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവും. അമ്മു പ്രഭയുടെ കൂടെ ഇറങ്ങിപ്പോയ നിമിഷം തന്നെ ഈ വീടിന്റെ വിള കളഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. അവളില്ലാത്തതിന്റെ കുറവ് നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട് അച്ഛ. പൂജാമുറി പോലും അതറിയാനുണ്ട്. അമ്മ ഇവിടെ ഉള്ളപ്പോ പൂജാമുറിയിലേക്ക് പ്രവേശിക്കുമ്പോ തന്നെ ദൈവികമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്. ദൈവങ്ങൾ പോലും ഇപ്പൊ കണ്ണടച്ച പോലെ എനിക്ക് തോന്നുന്നു. നീ ക്ഷേത്രത്തിൽ പോയില്ലേ? പോയിരുന്നു. പ്രസാദ. പെരുവണ്ണാപുരത്തമ്മയുടെ പ്രസാദ. ദൈവങ്ങളും കൈവിട്ടല്ലോ മോളെ. ഇപ്പൊ മനസ്സിനൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയപ്പോ എന്റെ മോനും മനസ്സമാധാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവൂല്ലേ?
ഞാൻ ചന്ദ്രകാന്തത്തിൽ പോയിരുന്നു. അവിടെ ആരുമില്ല. ഇല്ലേ, അവരങ്ങോട്ട് തന്നെയാണല്ലോ പോയത്. ഇനി നീ ചെന്നിട്ട് ബഹദർ തുറക്കാത്തതാണോ? അല്ല, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവർ പോയിക്കഴിഞ്ഞിരുന്നു. ഒരു സ്ത്രീയെ വീട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാ അവർ പോയത്. അവരെവിടേക്കാ പോയതെന്ന് ആ സ്ത്രീക്കും അറിയില്ല. അല്ല, ഇനി ഹോസ്പിറ്റലിലേക്കാണോ പോയിട്ടുണ്ടാവുക? ഇത് ഡോക്ടറെ കാണാനൊന്നുമല്ല, അവരിവിടം വിട്ട് പോയതാ. അമ്മവും കൂടെ പോയ നിലയ്ക്ക് വിദേശത്തേക്കൊന്നും ആയിരിക്കില്ല. ബാംഗ്ലൂർക്കോ മുംബൈക്കോ ആവും. ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. സ്വാതിയിൽ നിന്ന് ഒരുപാട് അകലേക്കാ പോയത്. ഇനി എനിക്ക് അവളെ ഈ ജന്മം കാണാൻ കഴിയുമെന്ന് പോലും അറിയില്ല. അവള് പോയമ്മേ. സ്നേഹിച്ച ഒരാളെ ചതിച്ചാലോ, ഒഴിവാക്കിയാലോ, ഇനി മരിച്ചു പോയാലോ, ഇത്രത്തോളം വേദന ഉണ്ടാവില്ല. ആ സത്യത്തോട് പൊരുത്തപ്പെടും. പക്ഷെ സ്നേഹിച്ച രണ്ടുപേർ പൂർണ്ണ മനസ്സോടെ മറ്റാരെ സ്നേഹിക്കാൻ കഴിയാതെ മരണം വരെ കാത്തിരിക്കുന്നത് സഹിക്കാൻ പറ്റില്ല അമ്മ. ഓരോ നിമിഷവും നെഞ്ചിൽ സൂചി കുത്തിയിറക്കുന്ന വേദനയാത്. ഇനി അമ്മയുടെ മോനില്ല. മനസ്സഞ്ചു, നീ ഇങ്ങനെ കരയില്ലേ? എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആളാ മുത്തച്ഛൻ. എന്നിട്ട് എന്താ മുത്തച്ഛൻ ഞാൻ നേടിയത്? തീരാ വേദന മാത്രമല്ല, എന്റെ ജീവന്റെ ജീവനായ പെണ്ണ് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഓടിപ്പോയി. സ്നേഹത്തിന് അങ്ങനെ ഒരു മുഖമുണ്ടെന്ന് കൂടി ഞാൻ അറിഞ്ഞു. എന്റെ മോന്റെ ജീവിതം എന്തായി തീരുന്നു എനിക്കറിയില്ല അച്ഛ. ഞാനും മുകുന്ദേട്ടനും കൂടി ഞങ്ങളുടെ മകന്റെ ജീവിതം ബലി കൊടുത്തു. മരുന്ന് പുരട്ടിയിട്ട് മുത്തി പറഞ്ഞ സമയമായി. ഒരു മണിക്കൂർ തികഞ്ഞു. നോക്കാം, എല്ലാവരും ദേവിയെ പ്രാർത്ഥിച്ചോളൂ. മോളെ, തെച്ചിപ്പ് അരച്ച വെള്ളം തയ്യാറായോ? അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തൈലം ഇപ്പൊ ഉണങ്ങി കട്ട പിടിച്ച അവസ്ഥയിലാണെങ്കിൽ അത് ശരീരത്തിൽ നിന്ന് അടർത്തിയെടുക്കണം.
അതു വേണം തെച്ചിപ്പൂ വെള്ളത്തിലിടേണ്ടത്. തെച്ചിപ്പൂവെള്ളം എടുക്കട്ടെ? ഇപ്പൊ എടുക്കണ്ട, തൈലം കട്ട പിടിച്ചെങ്കിൽ പുറത്തു വെച്ച് നോക്കാം, കട്ട പിടിച്ചില്ലെങ്കിൽ അകത്തേക്ക് കൊണ്ടുവന്നാ മതി. എന്നാ പിന്നെ അങ്ങോട്ട് പോവാം. ആ വാ.